ISRO ചാരക്കേസിൽ നമ്പി നാരായണനെ CB മാത്യൂസ് അറസ്റ്റ് ചെയ്തത് തെളിവില്ലാതെ. മറിയം റഷീദിക്കെതിരെ വഞ്ചിയൂർ സ്റ്റേഷനിൽ തെളിവുകളില്ലാതെ കേസെടുപ്പിച്ചു. കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും CBI കുറ്റപത്രം. റയൽ റണ്ണിനൊരുങ്ങി വിഴിഞ്ഞം തുറമുഖം. ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ രാത്രിയോടെ തീരത്തെത്തും. ഔദ്യോഗിക സ്വീകരണം വെള്ളിയാഴ്ച. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത. തിരുവനന്തപുരത്ത് രണ്ടു പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിൽ. സംസ്ഥാനത്ത് പനി പടരുന്നു. കോഴിക്കോടിന് പിന്നാലെ തൃശൂരിലും അമീബിക് മെനിഞ്ചൈറ്റിസ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. അതിക്രമങ്ങൾ എണ്ണിപ്പറഞ്ഞ കെ രമ. അപമാനമായ മറ്റൊരു കേസുണ്ടായിരിക്കുന്നു. ക്രിക്കറ്റ് അസോസിയേഷൻ നേതാവ് ഈ നമ്മുടെ ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന കൊച്ചു മക്കളെ, പെൺകുട്ടികളെ അതിന്റെ ഭാഗമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ കുട്ടികളുടെ അശ്ലീല വീഡിയോ ഫോട്ടോ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് നേരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരാണ്? ഭൂഷന്റെ കേസിൽ സ്വീകരിച്ച നിലപാടല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത് സർ. അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ്. അയാൾക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർവകലാശാല വൈസ് ചാൻസലർമാർ സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന് ഗവർണർ. ചാൻസലർക്കെതിരെ കേസ് നടത്താൻ ചെലവഴിച്ച സർവകലാശാല ഫണ്ട് തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം. കേസ് നടത്താൻ VC മാർ ചെലവഴിച്ചത് 1,13,00,000 രൂപ. ക്ഷേമ പെൻഷൻ കാലാനുസൃതമായി സർക്കാർ വർദ്ധിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും. ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ചട്ടം 300 പ്രകാരമുള്ള പ്രസ്താവനയിൽ കേന്ദ്രത്തിനും വിമർശനം. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ കാനഡയെ തകർത്ത് അർജന്റീന ഫൈനലിൽ. ജയം എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. യൂറോകപ്പിൽ ഫ്രാൻസിനെ 1-2 ഗോളുകൾക്ക് കീഴടക്കി സ്പെയിൻ ഫൈനലിൽ. യൂറോകപ്പ് ചരിത്രത്തിൽ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരമായി ലാമിൻ യമാൽ.